20 ലക്ഷം വരുന്ന ഗസയിലെ മുസ്ലിമുകൾക്ക് വെള്ളം, ഭക്ഷണം, വൈദ്യുതി ഇവ നിഷേധിക്കാൻ ഇസ്രയേലിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. കേട്ടിട്ടുണ്ട് അവിടേക്ക്? ഇത് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാർമർ വെച്ചൊരു ഹോർഡിംഗ് ബോർഡാണ് ഇലക്ഷന് തിരഞ്ഞെടുപ്പിന്. അദ്ദേഹത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, വേർഡിംഗ് എക്സാക്ട് വേർഡിംഗ്, ഇസ്രയേൽ ഹാസ് ദ റൈറ്റ് ടു കട്ട് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ടു 2 മില്യൺ പീപ്പിൾ ഇൻ ഗാസ. ഗാസ, അതെ. ഇലക്ഷന് വലിയ കൂറ്റൻ ബോർഡ് വെച്ചതാണ്. അതെ അതെ, അതൊരു വലിയ മാറ്റമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് ലേബറിന്റെ നേതാവായിരുന്ന ജെറേമി കോർബിൻ അങ്ങേരുടെ നിലപാട് ഇതല്ലായിരുന്നു, അങ്ങേര് ഇസ്രയേലിനെതിരായിരുന്നു. അതെ, ഗാസയ്ക്ക് അനുകൂലമാണെന്ന് പറഞ്ഞ് അങ്ങനെ നിലനിന്ന് തീവ്രമായി വാദിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലേബറിൽ നിന്ന്, ലേബർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അല്ലേ സാർ, ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഇവിടെ ചില ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ഹാൻഡിലുകൾ ബ്രിട്ടനിലെ സംഖ്യ തോറ്റു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. എടപ്പ, അതിലും കൊടൂര സംഖ്യയല്ലേ വന്നിരിക്കുന്നത്? ഗാസയ്ക്ക് വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും കൊടുക്കാതിരിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും പറഞ്ഞ് വോട്ട് ചോദിച്ചു വന്നിരിക്കുന്ന കൊടൂര സംഖ്യയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലും വലിയ സംഖ്യ ലെയ്സെസ്റ്റർ ഈസ്റ്റില് ജയിച്ചിരിക്കുന്നത് സനാതന ഹിന്ദുവാണ് ജയിച്ചിരിക്കുന്നത്, ഒരു സ്ത്രീ. അപ്പോൾ ഇതില് ഈ ഇങ്ങേര് അതിലും വലിയ സംഖ്യയാണെന്ന് മാത്രമല്ല, ജൂത കുടുംബമാണ് സ്റ്റാമറിൻ്റെത്. ഭാര്യ ജൂത കുടുംബത്തിലുള്ള ആളാണ്, ഭാര്യ ജൂതയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. 2 കുട്ടികളെ ജൂതന്മാരായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. സിനഗോഗിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്. ഇദ്ദേഹം മതമൊന്നും മാറിയില്ലെങ്കിലും, സ്റ്റാമർ മതമൊന്നും മാറിയില്ലെങ്കിലും, അദ്ദേഹം ശാബത്ത് ആചരിക്കാറുണ്ട് എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ, അത് കഴിഞ്ഞ് അവധിയെടുത്ത ദിവസമാണ് ശാബത്ത്. അതാണ് ജൂതന്മാര് അവധി ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അന്ന് വൈകുന്നേരം വരെ അവർ ഉപവസിക്കും, ശാബത്ത്. അത് ചെയ്യാറുണ്ട് കെയർ സ്റ്റാമർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ വിക്ടോറിയ അഭിഭാഷകയായിരുന്നു. അങ്ങനെ അഭിഭാഷകർ എന്നുള്ള നിലയ്ക്കാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു ബ്രീഫ് ഇവർ അയച്ചു കൊടുത്തപ്പോൾ അത് കൃത്യമാണോ എന്ന് ചോദിച്ചിട്ട് സ്റ്റാമർ വിളിക്കുകയാണ് അഭിഭാഷകരെ ആയിരുന്നപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നിച്ച് കണ്ടാലോ എന്ന് ചോദിച്ചിട്ട് ഒരു പബ്ബിൽ വെച്ച് കണ്ട് അങ്ങനെയാണ് അവർ വിവാഹത്തിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ അവരുടെ അച്ഛൻ പോളണ്ടുകാരനായ പോളിഷ് ജൂ ആണ് വിക്ടോറിയയുടെ അച്ഛൻ. അമ്മ ജൂതമതത്തിലേക്ക് മാറിയ ആളാണ് ഈ വിക്ടോറിയയുടെ. അങ്ങനെയാണ് അതൊരു ജൂത കുടുംബമാകുന്നത്. അപ്പോൾ അവർ, അവരുടെ അമ്മ ഡോക്ടറായിരുന്നു, ഇവർ കാർഡിഫില് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡൻ്റായിരുന്നു വിക്ടോറിയ. 2007 ആണ് വിവാഹം. കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. അപ്പോൾ ജൂത കുടുംബത്തിൽ നിന്ന് ഉള്ള ആളാണ് പ്രധാനമന്ത്രി. ഇങ്ങേര് ശരിക്കും ഈ ജൂത അനുകൂലിയായ പ്രധാനമന്ത്രിയാണെന്നും ആണ് പ്രധാനമന്ത്രി ആകുമെന്നും അനുകൂലിയാണെന്നും ഒക്കെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് നല്ല തിട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ലേബർ പാർട്ടിയെ മുസ്ലിം കേന്ദ്രങ്ങളിൽ 6 സ്ഥലത്ത് മുസ്ലിങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. ലേബറിൻ്റെ കേന്ദ്രങ്ങൾ വർഷങ്ങളായിട്ട് അവരുടെ കയ്യിലിരുന്ന സീറ്റുകളാണ് പോയിരിക്കുന്നത്. ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്, അതെ, 412 സീറ്റാണ്. പക്ഷേ ആ ലാൻഡ് സ്ലൈഡ് വിക്ടറിയിൽ ആളുകൾ കാണാതെ പോകുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ ലേബർ തോറ്റിരിക്കുന്നു. അവരുടെ കോട്ടകളിൽ അവർ വീണിരിക്കുന്നു ഈ സ്റ്റാമറിൻ്റെ ജൂത പശ്ചാത്തലം കാരണം. അത് അവിടെ ഒക്കെ സ്വതന്ത്രന്മാരാ, മുസ്ലിങ്ങൾ നിർത്തിയ സ്വതന്ത്രന്മാരാണ് ജയിച്ചിരിക്കുന്നത്. 10% കൂടുതൽ മുസ്ലിം വോട്ട് ഉള്ളിടത്ത് മുഴുവൻ ലേബറിൻ്റെ ഷെയർ 11 പോയിന്റ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഗാസ അനുകൂലികളാണ് എല്ലാ സ്ഥലത്തും ജയിച്ചിരിക്കുന്നത്. ഗാസ പ്രശ്നം സ്റ്റാമർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. ഇസ്രയേലിന് പ്രതിരോധിക്കാം എങ്ങനെ വേണമെങ്കിലും, ഹമാസിനെതിരെ എന്തു വേണമെങ്കിലും
ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ. വളരെ വൈകി അടുത്ത കാലത്താണ് അദ്ദേഹം വെടിനിർത്തലിന് വേണ്ടി വാദിച്ചത്. അതിപ്പോ ഇസ്രായേൽ പോലും പറയുന്നുണ്ട്, അത് ഇസ്രായേലും കൂടി വെടിനിർത്തലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമയം വൈകിപ്പോയി എന്നൊക്കെ ബ്രിട്ടനിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. സമയം വൈകിട്ടൊന്നുമില്ല, അങ്ങേരെ അങ്ങേരുടെ നിലപാടെടുത്തു. വെടിനിർത്തലിന് ഇസ്രായേൽ അമേരിക്ക വെച്ച നിർദ്ദേശമാണ്. അത് ആഗോള സി അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആ വെടിനിർത്തലിന് അർത്ഥമില്ലാതെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ് ബാങ്കില് ഇപ്പോൾ പിടിച്ചടക്കിയ സ്ഥലം കൂടി ചേർത്തിട്ട് 5000 പുതിയ ഹൗസിംഗ് യൂണിറ്റുകൾ ഇസ്രായേൽ പണിയുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനകത്ത് ഇനി പരിസ്ഥിതി ഇല്ല. ഇല്ല, അകത്തോട്ട് കയറി കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഭാഗമാക്കും. അവിടെ നിന്നുള്ള ആളുകളെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ, നിങ്ങൾ ട്രക്ക് അയച്ച് കൊണ്ടുപോക്കോ പലസ്തീനികളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. 2048 ശതാബ്ദിയാണ് ഇസ്രായേൽ വന്നതിൻ്റെ. അന്ന് പലസ്തീൻ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ. അന്ന് എങ്ങനെയാണ് ഇസ്രായേൽ ഭയങ്കരമായ ജൂതന്മാരുടെ ബുദ്ധിയൊക്കെ ഭയങ്കരമാണെന്ന് ലോകം ഭരിക്കുന്നതെന്ന് അവര് പറയാറുണ്ട്. ഇസ്രായേലിന്റെ കാര്യം നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. സാർ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ പറയാനുള്ള കാര്യം, അതായത് ബ്രിട്ടനില് വലിയ തോതിൽ 6% വച്ചാണ് മുസ്ലിങ്ങളുള്ളത്. അപ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ വയലൻ്റ് ആയിട്ട് ഇസ്ലാമിസ്റ്റുകളെ പോലെ, സാധാരണ പാവപ്പെട്ട മുസ്ലിങ്ങളെ പോലെയല്ല, വയലൻ്റ് ഇസ്ലാമിസ്റ്റുകളായി ഇസ്ലാമിക വിഘടനവാദം ഉയർത്തി ജിഹാദ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവിടുത്തെ പാർക്കുകളിൽ ദേശീയ നേതാക്കന്മാരുടെ പ്രതിമകൾ തകർക്കുന്നു, പ്രതിമ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ അവർ പുതിയ പ്രധാനമന്ത്രി വന്നപ്പോൾ അവരുടെ ഒരു അവകാശപത്രിക കൊടുത്തിട്ടുണ്ട്, 12 ആവശ്യങ്ങൾ ഉന്നയിച്ചു. റെഫ്യൂജി നയം മാറ്റണം, അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ പുതിയ പ്രധാനമന്ത്രി അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരെണ്ണം പുള്ളി അംഗീകരിക്കും. ആ റുവാണ്ടയിലേക്ക് അഭയാർത്ഥികളെ അയക്കുന്ന പരിപാടി റദ്ദാക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു. കെയർ സ്റ്റാമറിന് ഈ പറഞ്ഞ പോലെ ഈ അംഗീകരിച്ച് പോയാൽ അദ്ദേഹത്തിന് അവിടെ റിഫോംസ് യു കെ എന്ന പേരിൽ ഒരു തീവ്ര വലതുപക്ഷ കക്ഷിയുണ്ട്. ഇവരുടെ ആവശ്യം 12 ആവശ്യങ്ങളുടെ അവസാനത്തെ ആവശ്യം എന്നറിയോ, കാശ്മീർ പ്രശ്നത്തിൽ ഇസ്രായേൽ അല്ല ഇന്ത്യ ബ്രിട്ടൻ നിലപാട് മാറ്റി അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. അത് സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ റിഫോംസ് യു കെ, കാരണം ഇവർക്ക് കീടങ്കാനൊന്നും സ്റ്റാമർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വലതുപക്ഷത്തിന് തീവ്ര വലതുപക്ഷ കക്ഷികളെ സഹായിക്കുന്നു, ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അതെ, ഇപ്പം കാനഡ ഫ്രാൻസിലും എല്ലാം ഈ പ്രശ്നം വരുന്നുണ്ട്, തീവ്ര വലതുപക്ഷ കക്ഷികൾ വരികയാണ്. ഇപ്പോൾ ലണ്ടനിൽ പോലും ഈ ഇപ്പം മേയറായിട്ട് വന്നിരിക്കുന്ന മുസ്ലിം മേയറാണ്. അപ്പോൾ പല പ്രവിശ്യകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഭീഷണി വല്ലാതെ അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അതെ, അപ്പോഴാണ് ഒരു ജൂതൻ, ജൂത പാരമ്പര്യമുള്ള ഇവ ജൂതന്മാരുടെ ശത്രു രാജ്യത്തിന് പച്ചവെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരാൾ അവിടെ പ്രധാനമന്ത്രിയായിട്ട്. അതെ അതെ അതെ, അതിലൊന്നും ഒരു മാറ്റമില്ല. കാരണം അദ്ദേഹം മാറ്റാൻ പോകുന്നൊരു കാര്യം അത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമുള്ള അല്ല. അതായത് ഈ ഫ്രാൻസിൽ നിന്നൊക്കെ കുടിയേറിയ ഇംഗ്ലീഷ് ചാനൽ കടന്നുമൊക്കെ വന്ന കുടിയേറിയ ആളുകളുണ്ടല്ലോ, ആ കുടിയേറ്റം വലിയ വിഷയമാണ് അവിടെ. ആ കുടിയേറ്റക്കാരെ റുവാണ്ടയ്ക്ക് കുറെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഈ കുടിയേറ്റക്കാരെ എടുത്തോ എന്ന് പറയുന്ന അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഋഷി സുനാക്ക് ഉണ്ടാക്കിയ പരിപാടിയാണ്. അത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ബാക്കിയൊന്നും സ്റ്റാമർ സമ്മതിക്കില്ല. ജെറമി കോർബിൻ കശ്മീർ പ്രശ്നം രാജ്യാന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ പുറത്തു പോയല്ലോ. മോദി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് സ്റ്റാമറെ സംസാരിച്ചിട്ട് നമുക്ക് സ്വതന്ത്ര വ്യാപാര കരാർ 2022 മുതൽ ചർച്ച ചെയ്തു വരുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയും സ്റ്റാമറും തമ്മിൽ ഒപ്പിടും, അതിന് അധികം താമസം ഉണ്ടാവില്ല. അപ്പൊ കാറ് തുടങ്ങി ധാരാളം കാര്യങ്ങളിൽ ഇളവ് വരും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പുഷ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ IT പ്രൊഫഷണൽസൊക്കെ ഇല്ലേ, അവർക്ക് താൽക്കാലിക വിസ വേഗത്തിൽ കൊടുക്കണം. അതെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പൊതുവിൽ ഗുണകരമായിരിക്കും, ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. മാത്രം അതിലൊക്കെ ഉപരി നമ്മുടെ ഇന്ത്യയെ പറയുന്ന പോലെ സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ബ്രിട്ടനിൽ വേണം. ആഴ്ചയാഴ്ച പ്രധാനമന്ത്രി മാറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ സ്റ്റേബിളായി ലോകരാജ്യങ്ങളിൽ ഇത്രയും തലയോർത്ത് നിൽക്കുന്നതിന് കാരണം നമ്മുടെ സ്ഥിരതയുള്ള സർക്കാരാണ്. ബ്രിട്ടനെ സംബന്ധിച്ച് ബ്രിട്ടൻ ഒരു വീക്കായിരുന്നു കുറച്ചായിട്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പ്രധാനമന്ത്രിമാർ മാറി വരുന്നു, അതൊക്കെ മാറിയിട്ട് 412 സീറ്റുകളുമായി വന്നിരിക്കുന്ന സ്റ്റാമർ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ
സാന്നിധ്യം പ്രസൻസ് ഫീൽ ചെയ്യിക്കുമെന്ന് തോന്നുന്നു. മാത്രമല്ല അദ്ദേഹം തീവ്ര നിലപാടൊന്നും അല്ല, നമ്മളെ സാധാരണ ഋഷി സുനക് വീണിട്ട് വേറൊരാളാണ് വന്നിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടാടിയത് സംഘി പോയി ആണെന്ന് വെച്ചാൽ ലേബർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന മണ്ഡലമാരുണ്ട്. ആ സംഘിയുടെ കാര്യം ഒന്നുകൂടി പറയട്ടെ, ലെയ്സെസ്റ്റർ ഈസ്റ്റിൽ ജയിച്ചിരിക്കുന്ന ശിവാനി രാജ സംഘിയ സനാതന ഹിന്ദുവാണ്. അവർ ജയിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അത് അത്യാവശ്യം മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടന്ന ശേഷം പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ സനാതന ഹിന്ദു ക്ഷേത്രമുണ്ട് ലെയ്സെസ്റ്റർ ഈസ്റ്റില്, ആ ക്ഷേത്രത്തിനെയും ആക്രമിച്ചു മുസ്ലിങ്ങൾ. അവിടെയാണ് ഇവർ ജയിച്ചു വന്നത്, ശിവാനി രാജ ജയിച്ചു വന്നത്. ഇനി മുസ്ലിങ്ങൾ മറ്റേ ജയിച്ച സ്ഥലമാണ് പെറി ബാർ, അവിടെ അയൂബ് ഖാൻ എന്ന് പറഞ്ഞ ആൾ ജയിച്ചു. ഡ്യൂസ് ബെറിയിൽ ഇക്ബാൽ മുഹമ്മദ് ജയിച്ചു. ലെയ്സ്റ്റർ ഈ ഇസ്ലിംഗ്ടൺ നോർത്തിൽ ജെറമി കോർബിൻ സ്വതന്ത്രനായിട്ട് ജയിച്ചു. ജൂതവിരുദ്ധൻ, മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു ജൂതവിരുദ്ധനായതുകൊണ്ട്. ഈ ഇങ്ങനെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ട് ജയിച്ച കുറേ ആളുകൾ 4-6 സീറ്റുകളും കൂടി അവിടെ ഉണ്ട്. അതെ അതെ, അത് പറയട്ടെ, ജനാധിപത്യത്തിൽ എല്ലാവരും വേണം. ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഋഷി സുനക്കിൻ്റെ വീഴ്ച ആഘോഷിക്കാതിരുന്നതിൻ്റെ ഉത്തരം കിയർ സ്റ്റാമർ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ കൊടൂര സംഖ്യ ആയതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.